അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയുന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫാഇസീന ബിറില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد اخترناهم على علم على العالمين رب اشرح لي صدري ويسر لي امري. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരാണ്, സമന്മാരാണ് എന്ന ബോധത്തോടുകൂടിയായിരിക്കണം ജീവിതത്തിൻ്റെ ബാക്കിയുള്ള ദിനരാത്രങ്ങളെ നാം ജീവിച്ചു തീർക്കേണ്ടതും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകേണ്ടതും. ഇസ്ലാമും മുസ്ലിമീങ്ങളും എന്ന ഒരു വിഷയം, സത്യത്തിൽ ആ വിഷയത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ തിരിച്ചുപോക്കും മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയും എന്ന രൂപത്തിലാണ്. ഒരു സമൂഹത്തെ ഒന്നടങ്കം മാറ്റിത്തിരുത്തിയ, ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായ ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിൻ്റെ തുടക്കവും ആ സന്ദർഭത്തിൽ സമൂഹത്തിലുണ്ടായ വിശ്വാസ ആചാരങ്ങളെക്കുറിച്ചും ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പകലന്തിയോളം കള്ളുകുടിച്ച് മതോന്മത്തരായി, കഅന്നഹു അസാജു നഖ്ലിൻ ഹാവിയ, വെട്ടിയിട്ട ഈത്തപ്പനത്തടികളെപ്പോലെ അന്തിയുറങ്ങുകയും കള്ളിൻ്റെ വീപ്പയിൽ ചത്തുവീണ ഈച്ചയെ എടുത്ത് ഓമനിക്കുകയും ചെയ്തിരുന്ന ഒരു ജനത. നിലത്തേക്കൊരു കള്ളിൻ്റെ തുള്ളി ഉറ്റിപ്പോയ സമയത്ത് വട്ടം വരയ്ക്കുകയും ആ ഉറ്റി മണ്ണോട് ചേർന്ന കള്ളെങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന് ചിന്തിച്ച് ബേജാറായി സങ്കടപ്പെട്ടിരുന്ന ഒരു ജനത. അന്ന് മക്കയിലെ അധിക പ്രദേശങ്ങളിലും കള്ളുഷാപ്പുകളാണ്. അന്യനാട്ടുകാരായ ആളുകൾ പോലും മക്കയിലേക്ക് വരുന്നത് മൂക്കറ്റം കള്ളുകുടിക്കാനായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ വീട്ടിൻ്റെ മുൻപിലും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അവരെഴുതി വെച്ചിരുന്നു, ഇന്ന് രാത്രിയേക്ക് മാത്രം എനിക്കൊരു ഭാര്യയെ വേണം, ഭർത്താവിനെ വേണം. പുതിയതായിട്ടൊരു സ്ത്രീകളെപ്പോലും കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചവരും സ്വന്തം മകളെ വ്യഭിചരിച്ചവരും ഒരേ കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം ബന്ധത്തിലേർപ്പെടുകയും ചെയ്തിരുന്ന മാരകമായൊരു ദുരന്തത്തിൻ്റെ കാലഘട്ടമായിരുന്നു 1400 വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം അതിൻ്റെ ശൈലിയിൽ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്ന കാലഘട്ടം. ഒരു വേലിയുടെ അപ്പുറത്തുള്ള ഒരൊട്ടകം ഇപ്പുറത്തുള്ള ഇലതിന്നതിൻ്റെ പേരിൽ പരസ്പരം വർഷങ്ങളോളം മാസങ്ങളോളം യുദ്ധം നടത്തുകയും കൊന്നൊടുക്കപ്പെട്ട വ്യക്തികളുടെ കഴുത്തുകളും കൈകാലുകളും വെട്ടി മരത്തിൽ തൂക്കിയിട്ട് തൂക്കിയിടപ്പെട്ട അവയവങ്ങളെക്കുറിച്ച് അഭിമാനിച്ചിരുന്ന ഒരു ജനത. വിശ്വാസപരമായി ഓരോ വീട്ടിലും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബിംബങ്ങളുണ്ട്.
ലാത്തൗസ മനാത്തമാരുടെ കബറുകൾ ഒരു മനുഷ്യന്റെ ഉയരത്തിൽ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുണ്ട്. ആഗ്രഹങ്ങൾക്കും സഫലീകരണത്തിനും വേണ്ടി ആ രൂപങ്ങളിലുള്ള ദർഗകളിലേക്കും ജാറങ്ങളിലേക്കും തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്ന ചിന്തയോടെ കൊള്ളയും കൊലപാതകങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം, ആ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പ്രകാശവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നത്. അതുവരെ മക്കയിൽ ഇസ്ലാമിൻ്റെ അലയോലികളില്ല, അവർക്ക് ഇസ്ലാം എന്താണെന്ന് പോലും അറിയില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒട്ടനവധി നാട്ടാചാരങ്ങളെ കൊണ്ടും മാമൂലുകളെ കൊണ്ടും അതാണ് ഇസ്ലാമി എന്ന് തെറ്റിദ്ധരിച്ച് ആസ്വദിക്കുന്ന വ്യക്തികളായിരുന്നു അവർ. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയതും ഇസ്ലാം ആ സമൂഹത്തിലേക്ക് അതിൻ്റെതായ ശൈലിയിൽ വരുന്നതിൻ്റെ മുൻപേ അവർക്ക് ഹജ്ജുണ്ട്. സ്ത്രീകൾ രാത്രിയും പുരുഷന്മാർ പകലും പൂർണ്ണ നഗ്നരായി കഅബ തവാഫ് ചെയ്യും. അവർക്കന്നും നമസ്കാരമുണ്ട്. കള്ളുകുടിച്ചും ഭക്ഷണം വായിൽ വെച്ചും നമസ്കരിക്കാൻ വന്നു നിന്നിരുന്ന ഇസ്ലാമിന്റെ പ്രവാചകന്റെ നിയോഗത്തിന്റെ മുൻപ് കാലഘട്ടത്തിലുള്ള ഒരു ജനതയെപ്പറ്റി വ്യക്തമായി ഇസ്ലാം സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഇസ്ലാം ജീവിതത്തിൽ പകർത്തുന്ന ഒട്ടനവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് കാണുന്ന രൂപത്തിലല്ലാതെ നാട്ടാചാരങ്ങളെ കൊണ്ടും മാമൂലുകളെ കൊണ്ടും എന്തെന്ന് തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താവായി ലോകത്തിന്റെ പ്രവാചകൻ ആ ജനതയിലേക്ക് വരുന്നതും ഇസ്ലാമിന്റെ പ്രകാശം ആ ജനതയ്ക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതും. പിന്നീട് 23 വർഷത്തെ ജീവിതം കൊണ്ട് ലോകം കണ്ടത് അത്ഭുതകരമായ മാറ്റമാണ്. എന്താണ് ഇസ്ലാം എന്ന് ശരിക്ക് തിരിച്ചറിയുകയും ജീവിതത്തിന്റെ നൈമിഷികമായ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയുകയും പാരത്രിക ലോകമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ചിന്തിക്കുകയും യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി രാജ്യത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ ആശയത്തിലേക്കും തണലിലേക്കും തിരിച്ചു വരുന്ന ഒരു കാഴ്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന ആ കാലഘട്ടം മുതല് ലോകത്ത് ഇസ്ലാമിന്റെ ആളുകൾ കാണാൻ തുടങ്ങി. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും, അല്ലയോ പ്രവാചകരെ, ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരികയും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവസാന സമയത്തെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക എന്ന ആയത്തിറങ്ങുന്ന സെക്കൻഡിന്റെ സമയം വരെ, കുൻതും ഖൈറ ഉമ്മ, ലോകത്തള്ള സൃഷ്ടിച്ച ഏറ്റവും പവിത്രമായ ജനത നിങ്ങളാണെന്ന് അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നൊരു മാറ്റത്തിലേക്ക് ആ ജനതയെ തിരിച്ചു കൊണ്ടുവരാൻ പ്രവാചകന് സാധിച്ചു. കള്ളുകുടിയന്മാർ കള്ളിന്റെ കോപ്പകൾ വലിച്ചെറിഞ്ഞു. കള്ളു വിൽപ്പനക്കാർ അവനവന്റെ കച്ചവട സ്ഥാപനങ്ങൾ തീയിട്ട് കളഞ്ഞു. ചുണ്ടോടടിപ്പിച്ച കള്ളിന്റെ കോപ്പകൾ അവർ തച്ചുടച്ചു കളഞ്ഞു. അറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന്റെ പേരിൽ സങ്കടപ്പെട്ട് നെഞ്ചുരുകി റസൂലുള്ളാന്റെ വീട്ടിന്റെ മുൻപിൽ വന്ന് അവർ കരയാൻ തുടങ്ങി. ഇബ്രാഹിം നബിയുടെ ബിംബത്തിന്റെ മുൻപിൽ സുജൂദ് ചെയ്തവർ ഏതെങ്കിലും കബറുകൾ ഒരു ചാണിലധികം പൊന്തിയിട്ടുണ്ടെങ്കിൽ ആ കബറിനെ തട്ടി നിരപ്പാക്കുകയും അള്ളാഹുവിന്റെ ശത്രു എന്ന അത് ആരാധിക്കുന്നവനെ വിളിച്ചാക്ഷേപിക്കുകയും ചെയ്തു. പരസ്പരം തോട്ടങ്ങളുള്ളവൻ പകുതി തോട്ടങ്ങൾ അവരന് കൊടുത്തു, അയൽവാസിക്ക് കൊടുത്തു. അയൽവാസിയുടെ സങ്കടങ്ങൾ കണ്ട് സ്വന്തം മക്കളെ കിടത്തുറയ്ക്ക് അവനുള്ള ഭക്ഷണം പോലും അയൽവാസിക്ക് കൊടുക്കാൻ ആ സമുദായത്തിന് സാധിച്ചത് എന്താണ് ഇസ്ലാമെന്നും ആ ഇസ്ലാമിന്റെ ചരിത്രം എന്താണെന്നും കൃത്യമായി ആ ജനതയെ ലോകത്തിന്റെ പ്രവാചകന് ബോധ്യപ്പെടുത്താൻ സാധിച്ചതുകൊണ്ടാണ്. പക്ഷേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു വസ്തുതയുണ്ട്. ഇന്ന് ഇസ്ലാം ആ കാലഘട്ടത്തിൽ അപരിചിതമായിട്ടായിരുന്നു കടന്നു വന്നത്. മലമൂത്ര വിസർജനത്തിന് ശേഷം ശൗച്യം ചെയ്യാതെ എഴുന്നേറ്റ് പോകുന്ന മക്ക മുശ്രിക്കുകളോട് നിങ്ങളത് കഴുകണമെന്നും വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കല്ലുപയോഗിച്ചെങ്കിലും വൃത്തിയാക്കണമെന്നും പറഞ്ഞപ്പോ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അത്ഭുതത്തോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെന്ത് മതമാ മുഹമ്മദേ? മനുഷ്യൻ മലമൂത്ര വിസർജനം നടത്തുന്നത് പോലും പഠിപ്പിക്കുന്ന മതമോ? ഈ ഒരു മതം എങ്ങനെ ജനങ്ങൾക്കിടയിൽ ചെലവാകും എന്ന് മുശ്രിക്കുകൾ ചോദിച്ചപ്പോ മനുഷ്യൻ ഇടപെടുന്ന സകല രംഗത്തും കൃത്യമായ മാർഗം കാണിച്ചു കൊടുത്ത് ഒരു അപരിചിതമാക്കപ്പെട്ടൊരവസ്ഥയിൽ ജനങ്ങൾക്ക് പരിചിതമാകുന്ന രൂപത്തിൽ ഇസ്ലാമിനെ ലോകത്തിന്റെ പ്രവാചകൻ അവതരിപ്പിച്ചു. എങ്കിൽ അതേ ഇസ്ലാം ലോകത്തിന്റെ പ്രവാചകൻ മരണത്തോടടുക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, ബദൽ ഇസ്ലാം ഗരീബ, ഇസ്ലാം ലോകത്ത് അപരിചിതമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. അത്ഭുതമായിരുന്നു പലർക്കും, ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമോ? ഇങ്ങനെയൊക്കെ ഇസ്ലാമിലുണ്ടോ
എന്ന് അത്ഭുതപ്പെടുന്ന ജനങ്ങൾക്ക് നടുവിലാണ് യഥാർത്ഥ ഇസ്ലാമിനെ അല്ലാഹു തആല അവതരിപ്പിച്ചത്. ഫസയഊദു കമാ ബദഅ, എങ്കിൽ ഏത് അപരിചിതത്വത്തിലായിരുന്നോ ഇസ്ലാം, അതേ അപരിചിതത്വത്തിലേക്ക്, മനുഷ്യൻ തിരിച്ചറിവില്ലാതെ ഇസ്ലാമിന്റെ ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാടെന്ത് എന്ന് ആലോചിക്കാതെ കക്ഷികളായും അന്ധമായ അനുകരണത്തിലൂടെയും നാടോടുമ്പോൾ നടുവേ ഓടുകയും ചെയ്യുന്ന വെറും പാപ്പരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം എന്ന ലോകത്തിന്റെ പ്രവാചകന്റെ വാക്ക്, ആ വാക്ക് സത്യമാകുന്ന രൂപത്തിലാണ് ഇന്ന് ലോകത്ത് മനുഷ്യന്റെ മുസ്ലിം സമുദായത്തിന്റെ ജീവിതം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടപെടുന്ന പല രംഗത്തും വ്യക്തമായ ഒരു മാർഗം നമുക്കാർക്കുമില്ല. ആരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, നമ്മളും അതിനനുസരിച്ചിട്ട് ചെയ്യുന്നു. നമസ്കാരം എങ്ങനെ, ഞാൻ നോക്കേണ്ട നോമ്പെങ്ങനെ, ഞാൻ എടുക്കേണ്ട വുളു എങ്ങനെ, ഞാൻ ധരിക്കേണ്ട വസ്ത്രം എങ്ങനെ, എന്റെ മുടി ഞാൻ എങ്ങനെ ചീകി വെക്കണം, ആ മുടിയിൽ എനിക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ആ മുടി ഞാൻ ഏതൊക്കെ രൂപത്തിൽ പരിഗണിക്കണം, എന്റെ കുടുംബത്തിൽ എങ്ങനെ, എന്റെ സമുദായത്തോടെങ്ങനെ, എന്റെ ദീനി കാര്യങ്ങളിൽ എങ്ങനെ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വിഷയത്തിൽ പോലും വ്യക്തമായ ഒരു ധാരണ ഇന്ന് നമ്മളിൽ പലർക്കുമില്ല. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ യകൂനു ഫി ആഖിരി സമാൻ, ലോകത്തിന്റെ അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ കാണാം, ഉസാഇൻ കഉസാഇസൈൽ, മലവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെ. അവർക്ക് വ്യക്തമായിട്ടൊരു മാർഗമില്ല. ഒരു ജീവിതത്തിലേക്ക് അനുഷ്ഠിക്കാനുതകുന്ന ആരാധനാക്രമങ്ങളിൽ സൂക്ഷ്മതയോ മര്യാദയോ അവരെ കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണോ എന്റെയും നിങ്ങളുടെയും കൺമുൻപിലുള്ളത് എന്ന് ചിന്തിച്ചു പോയേക്കാവുന്ന ഒരു കാലഘട്ടം. ദീനിന്റെ കാര്യങ്ങൾ പലരും നിവൃത്തികേടുകൊണ്ട് ഏറ്റെടുക്കുകയാ, എങ്ങനെ ഏറ്റെടുക്കാതിരിക്കും എന്ന സങ്കടം കൊണ്ട്. അതും ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, യകൂനു ഫി ആഖിറു സമാൻ, ലോകം അവസാനിക്കാറാകുമ്പോ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഓരോന്നും ലോകത്ത് പ്രകടമാകുമ്പോ ജനങ്ങളിൽ കാണാവുന്ന ഏറ്റവും വലിയ മാറ്റം അവര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മതത്തെ, അള്ളാഹുവിന്റെ ദീനിനെ തീക്കട്ട കയ്യിൽ പിടിച്ചവരെ പോലെയായിരിക്കും. അഥവാ നിവൃത്തികേടുകൊണ്ട് ആ സന്ദർഭം കിട്ടിയാൽ, ഒരു സെക്കൻഡ് കണ്ണു തെറ്റിയാൽ അത് വേണ്ട എന്ന് വലിച്ചെറിയാൻ പറ്റുമാറ് മനസ്സൊരുങ്ങി ആവേശമില്ലാതെ ആർക്കോ വേണ്ടി ആരോ നിർബന്ധിച്ചതുപോലെ വെറുക്കപ്പെട്ട ഒരു വസ്തു കയ്യിൽ പിടിക്കുന്നത് പോലെയായിരിക്കും അള്ളാഹുവിന്റെ മതത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സ്വന്തം ഇസ്ലാമിനെ പറ്റി ഒരുപാട് ആലോചിക്കണം. എന്താണ് ഈ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നന്നാവാനുള്ള മുഴുവൻ മാർഗങ്ങളും അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിപ്പെട്ടു പോകാതിരിക്കാൻ ഓരോ സെക്കൻഡും മനുഷ്യൻ ഉപയോഗമായ രൂപത്തിൽ, മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെയും പ്രവാചക വചനത്തിലൂടെയും കാര്യങ്ങളെ ഓരോന്നായി നമുക്ക് വിശദീകരിച്ചു തന്നു. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല? എന്താണ് മുസ്ലിമീങ്ങളെ നമുക്ക് സംഭവിക്കുന്നത്? ആ തിരിച്ചറിവും ചിന്തകളുമായിരിക്കണം വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ എന്താണ് ഇസ്ലാം എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വത്വ ബോധത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ മുസ്ലിമായി? കേവലം വാപ്പമാര് മുസ്ലിമായതുകൊണ്ട് എന്ന ഉത്തരേ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മളെ മനസ്സിലുള്ളൂ. ഏതെങ്കിലും ഒരാളോട് ഈ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് ചോദിച്ചാ, ഞാള് പണ്ടേ മുസ്ലിമീങ്ങളാ, ഞാള് പണ്ടേ അങ്ങനെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാ എന്ന് പറയുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ നമുക്ക് ഇസ്ലാം കിട്ടാനുള്ള ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ ഉത്തരവും ആ ഹദീസിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ വിശദീകരിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആലയുടെ അടിയിൽ സംഭവിച്ച ഒരു സംഭവത്തെ കുറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ സഹാബാക്കളെ ഓർമ്മപ്പെടുത്തി. ഒരു യജമാനൻ തന്റെ തൊഴിലെടുക്കാൻ വേണ്ടി ഒരു പറ്റം സമുദായത്തെ കൂട്ടിക്കൊണ്ടുവന്നു. ആ നേതാവിന്റെ കീഴിൽ ജോലിക്ക് വേണ്ടി ആ സമൂഹത്തോട് ആ നേതാവ് കൽപ്പിക്കുകയും ചെയ്തു. ആ ജോലി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലം അങ്ങനെ മുൻപോട്ടു പോയി. അവരുടെ ജോലി ഒരു ഉച്ച സമയത്തോടടുക്കുന്ന സമയത്ത് അവരിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. യജമാനൻ പറഞ്ഞ രൂപത്തിലല്ല അവർ ആ ജോലി ചെയ്തത്. ആ സമയത്ത് യജമാനൻ അവരോട് എന്തുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ അവർ തിരിച്ചു പറഞ്ഞ മറുപടി, ഞങ്ങളുടെ യോഗ്യത നിന്നോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, അതുകൊണ്ട് ഞങ്ങളുടെ യോഗ്യതക്കനുസരിച്ചേ ഞങ്ങൾ ചെയ്യൂ എന്നവര് തിരിച്ചു പറഞ്ഞപ്പോ ആ തൊഴിലാളികളെ യജമാനൻ പിരിച്ചുവിടുകയും
ഒരെണ്ണ പോലും അവർക്ക് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം ഉച്ച മുതൽ ആ ജോലി തീർക്കാൻ വേണ്ടി മറ്റൊരു കൂട്ടരെ യജമാനൻ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു, ഉച്ച വരെയുള്ളത് ഇന്ന ഇന്ന ആളുകൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ബാക്കി നിങ്ങൾ ചെയ്താൽ മതി, മുഴുവൻ പ്രതിഫലവും നിങ്ങൾക്ക് ഞാൻ ഉടമപ്പെടുത്തി തരും. പക്ഷേ ഏകദേശം അസറിനോടടുക്കുന്ന സമയമായപ്പോ ഈ പണിയെടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അഥവാ ആ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അയക്കപ്പെട്ട നേതാവിന്റെ പിന്നാലെ ഇവരോരോരുത്തരും പോകുന്നത് കണ്ടപ്പോ വീണ്ടും അവരോട് ആ യജമാനൻ ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? എന്റെ വാക്കല്ലേ നിങ്ങൾ അനുസരിക്കേണ്ടത്? ഉടനെ ഞങ്ങളുടെ നേതാവിനെ മുൻനിർത്തി അവർ തിരിച്ചാ യജമാനനോട് പറഞ്ഞത്, നീ ഇല്ലെങ്കിലും ഇവൻ ഞങ്ങളെ രക്ഷപ്പെടുത്തും, ഇവന്റെ വാക്കേ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ അർഹതയുള്ളൂ. അവരും അവരുടെ പാട്ടിന് പോയി. പ്രതിഫലം അള്ളാഹു കൊടുത്തില്ല, അഥവാ യജമാനൻ കൊടുത്തില്ല. മൂന്നാമതൊരു കൂട്ടരെ അള്ളാഹു താല തെരഞ്ഞെടുത്തു. അവരിൽ നേതാവിനോട് ആ യജമാനൻ കൽപ്പിച്ചു, അസർ വരെയുള്ള ജോലി ഇന്നവരൊക്കെ ചെയ്തിട്ടുണ്ട്, മുഴുവൻ പണിയും നിങ്ങൾ ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് മുഴുവൻ പ്രതിഫലവും നൽകും. ആ യജമാനന്റെ കീഴിൽ തൊഴിലാളി അവന്റെ ജീവിതം ജീവിച്ചു തീർക്കുകയും അദ്ദേഹം ഉദ്ദേശിച്ച പണി പൂർത്തീകരിക്കുകയും ചെയ്തപ്പോ ആ ചരിത്രത്തെ മുൻനിർത്തി ലോകത്തിന്റെ പ്രവാചകൻ സഹാബാക്കളെ പഠിപ്പിച്ചു, അങ്ങനെ യജമാനൻ തെരഞ്ഞെടുത്ത മൂന്നാമത്തെ ആ സംഘത്തലവനാണ് ഉമ്മത്ത് മുഹമ്മദ് അഥവാ മുഹമ്മദിന്റെ ജനത. ഞാനാണ് തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നാമത്തെ വ്യക്തി. സഹാബാക്കൾ ചോദിച്ചു പ്രവാചകരെ, അപ്പോ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാളുകളോ? അള്ളാഹുവിന്റെ റസൂലുള്ള തിരിച്ചു പഠിപ്പിച്ചു കൊടുത്തു, ആദ്യം അള്ളാഹു തെരഞ്ഞെടുത്തത് ബനു ഇസ്രായേലരെ ആയിരുന്നു. ബനു ഇസ്രായേലരെ അല്ല തെരഞ്ഞെടുത്തു. ലോകത്തല്ല ഇഷ്ടപ്പെട്ട ജനങ്ങളിൽ ഏറ്റവും നല്ല ജനത ബനു ഇസ്രായേലരായ ആളുകളായിരുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും വലക്കദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ, ലോകത്തല്ല തെരഞ്ഞെടുത്ത നമ്മളെക്കാൾ ഏറെ അല്ല ഇഷ്ടപ്പെട്ട ഒരു ജനത ബനു ഇസ്രായേലരായിരുന്നു. അവര് ചോദിച്ചതെന്തും അല്ല അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം ജീവിക്കാനുള്ള അവകാശം കൊടുത്തു. കൊന്നു കൊല വിളിക്കുന്ന ഫറോവയിൽ നിന്ന് ഫിർഔനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും അവർക്ക് കാണുമാറ് ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് അവരുദ്ദേശിച്ച നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവർക്ക് മേലനങ്ങാതെ ഭക്ഷണം വേണമെന്ന് അവർ പറഞ്ഞപ്പോ മിനസ്സമായി ആകാശത്ത് നിന്ന് അല്ലാഹു തആല മന്നവ സൽവ ഇറക്കി കൊടുത്തു. അതിനുശേഷം അവർക്ക് ഓരോരുത്തർക്കും ഓരോ നീരുറവ വേണം, വെള്ളക്കെട്ട് വേണമെന്ന് പറഞ്ഞപ്പോ അവരിൽപ്പെട്ട ആളുകളോട് പാറയിലടിക്കാനും പന്ത്രണ്ട് നീറുറവകൾ അവർക്ക് വേണ്ടി അല്ല വരവെച്ച് കൊടുക്കുകയും ചെയ്തു. അവർ വൈഭയച്ചു പോകുമെന്നായപ്പോ നബിമാരെ പറഞ്ഞയച്ചു, സിദ്ദീഖികളെ പറഞ്ഞയച്ചു, റസൂലുകളെ പറഞ്ഞയച്ചു. അവർക്ക് ആ ഭക്ഷണം പോരാ, കക്കിരിയും വള്ളരിയും വേണമെന്ന് പറഞ്ഞപ്പോ അന്യനാട്ടിലേക്ക് അല്ലാഹു തആല അവർക്ക് ആവശ്യമായ ചുറ്റുപാടിലേക്ക് എത്തിച്ചു. അങ്ങനെ അവർ ചോദിക്കുന്നതെന്തും അല്ലാഹ് അവർക്ക് വാരിക്കോരിക്കൊടുത്തു. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ നിയമം ഇസ്ലാം ലോകത്തവർ പ്രാവർത്തികമാക്കാൻ വേണ്ടി. പക്ഷേ കാലം മുൻപോട്ട് പോകുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ പേരിൽ അവർ നൽകുന്ന രക്ഷിതാവിനോട് നന്ദി കേട് കാണിക്കാൻ തുടങ്ങി. അള്ളാഹു എന്തു പറയുന്നോ അതിന് തർക്കുത്തരം ചോദിക്കുക. നമ്മൾ പഠിച്ചിട്ടില്ലേ ഹദീസുകളിൽ മുൻഗാമികളായ ബനു ഇസ്രായേലിയരെ അള്ളാഹു ശപിക്കാനുള്ള, വെറുക്കാനും നശിപ്പിക്കാനുമുള്ള കാരണത്തിലൊന്ന് അവരുടെ അന്യായമായ തർക്കുത്തരം കൊണ്ടായിരുന്നു, തിരിച്ചുള്ള ചോദ്യങ്ങളെ കൊണ്ടായിരുന്നു. ഇന്നും നമ്മൾ ഒരുപാട് തവണ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഇസ്ലാമിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളെ ഊതിപ്പെരുപ്പിക്കുകയും അതിന്റെ പേരിൽ നാടൊട്ടുക്ക് ജനങ്ങളെ ഫസാദിലാക്കുകയും അതിൻ്റെതായ ശാഖാ കാര്യങ്ങളിൽ കടിച്ചു പിടിച്ചു തൂങ്ങി അതിന്റെ പിന്നാലെ പരക്കം പായുകയും ചെയ്യുന്ന, ആത്മീയത തലക്ക് പിടിച്ച് ആത്മീയത അടയാളങ്ങളായിക്കൊണ്ട് നടക്കുന്ന ഒരു യൗവനത്തെ ഇന്ന് ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബനു ഇസ്രായേലിൽ സംഭവിച്ച അതേ പരാജയത്തിലേക്ക് നമ്മളെ യൗവനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച. വീണ്ടും അവരോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, നിങ്ങൾ വെള്ളിയാഴ്ച അഥവാ ശനിയാഴ്ച ആരാധനയ്ക്ക് വേണ്ടി വരണം, മീൻ പിടിക്കാൻ പാടില്ല. അവര് അതിന് കണ്ടെത്തിയ മാർഗവും ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു. ഒരു ചാല് കീറി മത്സ്യത്തെ ഒരു കുഴിയിലേക്കാക്കുകയും പിറ്റേ ദിവസം വന്നവരതിനെ പിടിക്കുകയും ചെയ്തു. അള്ളാഹുവിനോടുള്ള രണ്ടാമത്തെ വെല്ലുവിളി. ആ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാര് ആ ജനതയോട് ചോദിച്ചു, എന്ത് പറ്റി സമുദായമേ നിങ്ങൾക്ക്? എന്തിനാ നിങ്ങൾ റബ്ബിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നത്? അതിനവർ തിരിച്ചു പറഞ്ഞ മറുപടി, അൽ ഫളു ബിൻ നസ്ബി വൽ ഹസബി, ഞങ്ങളൊക്കെ ശ്രേഷ്ഠതന്മാരാ, ഇതൊക്കെ ഞങ്ങളെ പോരിശയാ, ഞങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടാ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ സമയത്താണ് അള്ളാഹു തആല അവരോടൊരു ബക്കറയെ, പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത്.
ആ ചോദ്യത്തിന് അവർ ചോദിച്ച തർക്കുത്തര ചോദ്യം, കറുപ്പ് വേണോ വെളുപ്പ് വേണോ ചുവപ്പ് വേണോ അതെല്ലാം മടമ്പുള്ളത് വേണോ ഇല്ലാത്തത് വേണോ എന്ന് അധികരിച്ച ചോദ്യം ചോദിച്ച സമയത്ത് ലോകത്തൊരു ജനതയെയും അല്ലാഹു തആല ശപിക്കാത്ത ശാപം ആ ജനതയെ അല്ലാഹു ശപിച്ചു. കൂനു കിറദത്തൻ ഖാസിഇൻ, നിന്ദ്യരായ കുരങ്ങന്മാരായി പോകട്ടെ നിങ്ങൾ. ആ ചരിത്രമാണ് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ബനു ഇസ്രായേലിയർക്ക് സംഭവിച്ചത്. അവരെ അല്ലാഹു മാത്രമല്ല ശപിക്കുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ച യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ അവരുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ശപിക്കണം. വൈരിൽ മഗ്ലൂബി അലൈഹിം, അല്ലാന്റെ ശാപം കിട്ടിയ ആ ഒന്നാമത്തെ വിഭാഗത്തിൽ എന്നെ നീ പെടുത്തരുതേ റബ്ബേ എന്ന് ലോകത്ത് മുസ്ലിം സമുദായമുള്ള കാലം വരെ ശപിക്കാൻ എന്ന രൂപത്തിൽ ആ ജനതയെ അല്ലാഹു അപമാനിച്ചു. രണ്ടാമതായി തെരഞ്ഞെടുത്തത് നസാറാക്കളെ അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ. ആ ജനതയോടും കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദൈവമായി കാണുകയും അവരുടെ പിന്നാലെ പോകുകയും ചെയ്തു. വൈരിൽ മഗ്ലൂബി അലൈഹിം, വൈപ്പേച്ചു പോയ ആളുകൾ. അതിനുശേഷം അല്ലാ തെരഞ്ഞെടുക്കുകയും അല്ലാഹുവിന്റെ മതത്തെ പൂർത്തീകരിക്കുകയും ചെയ്യ ഒരു മതത്തിന്റെ അനുയായികളാ ഞാനും നിങ്ങളും. അങ്ങനെയാ ഞാനും നിങ്ങളും മുസ്ലിം ആയത്. വാപ്പാര് മുസ്ലിം ആയതുകൊണ്ടും കാക്കക്കാരണവന്മാര് മുസ്ലിം ആയതുകൊണ്ടും ഞാനും താവഴി അനുസരിച്ച് മുസ്ലിമായി എന്നതല്ല ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. മറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ റബ്ബേൽപ്പിച്ച ഉത്തരവാദിത്വം അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ള പൂർത്തീകരിച്ചപ്പോ ആ വിശ്വാസത്തിൽ ഉൾക്കൊള്ളാനും ആ ചരിത്രമനുസരിച്ച് ജീവിക്കാനും അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരു മുസ്ലിമായി. അതുകൊണ്ട് എന്റെ ബാധ്യത യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താവായി ജീവിക്കലാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചതും എന്തുകൊണ്ട് മുൻഗാമികളെ അള്ളാഹു ശപിച്ചു, അവർ അവരുടേതായ മാർഗം മതത്തിന്റെ പേരിൽ കണ്ടെത്തിയതിന്റെ പേരിൽ. ഞാനും നിങ്ങളും ഒരുപാട് തവണ ചിന്തിക്കേണ്ട ഒരു വചനം, അവരുടേതായ മതത്തിന്റെ വിഷയങ്ങൾ അവരുടെ ചിന്തയിൽ നിന്നും അവരുടെ തോന്നലുകളിൽ നിന്നും മതത്തെ അവർ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതും വമാ ആതാകുമുർ റസൂലു ഫഹുദു, എന്താണോ പ്രവാചകൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, അതിനെ തൊട്ടാണോ പ്രവാചകൻ നിങ്ങളെ തടഞ്ഞത് അതിനെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുക. അതാണ് ഏത് വിഷയത്തിലും ഇസ്ലാമിന്റെ നിലപാട്. ആധുനിക സമൂഹത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ സ്ത്രീ, ഇസ്ലാമിലെ പുരുഷൻ, ഇസ്ലാമിലെ മക്കൾ, ഇങ്ങനെ ഓരോ രംഗത്തും കൃത്യമായ മാർഗം ഇസ്ലാം ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ചില മുസ്ലിം സ്ത്രീകളെ കൊണ്ടാണ് ലോകത്ത് ഇസ്ലാം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നേരം വെളുത്ത സമയത്ത് പോലും കഴിഞ്ഞ ഒരാഴ്ച കാലങ്ങളിലായി കേരളക്കരയിൽ വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മെയിലിംഗിന്റെയും വേശ്യകളുടെയും വ്യഭിചാരത്തിന് കോപ്പുകൂട്ടുകയും അത് രംഗം പകർത്തി മനുഷ്യ സമുദായത്തെ വഞ്ചിക്കുകയും ചെയ്ത ഒരു രണ്ട് പെണ്ണിന്റെ കൂട്ടത്തിൽ റുക്സാന എന്ന പേരുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ പേരുണ്ടെങ്കിൽ ആ പേരിനെ മാത്രമേ മീഡിയകൾ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ, ആ പേരിനെ മാത്രമേ മീഡിയകൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ എങ്ങനെയായിരിക്കണമെന്നും ഒരിക്കലും ഒരു സ്ത്രീ ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല എന്നും ചിന്തിച്ചുകൊണ്ട് അതിൻ്റെതായ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. എല്ലാ രംഗത്തും സ്ത്രീകളെ കൊണ്ട് ഇന്ന് സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച, സ്ത്രീകളെ കുറ്റം പറയുകയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മരണത്തോടടുക്കുന്ന പ്രവാചകൻ സ്വഹാബാക്കളോട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, ഈ സൂര്യന് താഴെ ഈ ദുനിയാവിൽ ഒരാളിന് ഞാൻ വിട്ടേച്ചു പോകുന്ന ഏറ്റവും വലിയ ശത്രു അന്നിസാ, സ്ത്രീകളാണ്, സ്ത്രീ എന്ന വർഗമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ കിട്ടുന്ന പുരുഷൻ അവന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് കാണുന്നത് പോലെ ഒളിച്ചോട്ടങ്ങളും ആ രൂപത്തിലുള്ള അവിഹിത ബന്ധങ്ങളും വേശ്യാലയങ്ങളും ആ രൂപത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളും നമ്മുടെ കുടുംബത്തിലും പ്രാവർത്തികമാക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവും നമുക്കിന്ന് ചിന്തിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം നമ്മുടെ കുടുംബത്തിലെ പെൺമക്കൾ പേച്ചു പോകാൻ തുടങ്ങി അവിഹിത ബന്ധങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവർ, കണ്ടുപോയ ചെറുപ്പക്കാരനോട് മര്യാദ പോലും കാണിക്കാതെ ആ ചെറുപ്പക്കാരൻ കൊടുത്ത മൊബൈലിന്റെ പേരിൽ അന്യന്റെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പെൺമക്കള്, അല്ലെങ്കിൽ പകലം തീയോളം കഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ഭർത്താവിനെ വഞ്ചനയോടെ സ്വീകരിക്കുന്ന ഭാര്യമാര്, ഏതൊക്കെ രംഗത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്ത് പോലും സ്വന്തം ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കാൻ ചില ഭാര്യമാർക്ക് സാധിക്കാറില്ല, ആ ഭാര്യയെ നിയന്ത്രിക്കാനോ ഭർത്താക്കന്മാർക്കും സാധ്യമാകാറില്ല.
അതുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ഇത്രമാത്രം ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന ചരിത്രത്തിലേക്ക് ഈ ഒരു ഇടപാട് ലൈംഗികത കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു രക്ഷിതാക്കളെ, എന്റെ പൊന്നു കാരണവന്മാരെ, എന്റെ പൊന്നു മുജാഹിദീങ്ങളെ, മുസ്ലിമീങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ച ആശയത്തിലേക്ക് തിരിച്ചു വരാൻ കുടുംബത്തിനും ഭർത്താക്കന്മാർക്കും സാധ്യമല്ലാത്ത കാലത്തോളം ആ റുക്സാനയ്ക്ക് പകരം നമ്മളെ കൂട്ടത്തിലുള്ള ഏതോ ഒരു പെണ്ണിനെയാവാം നാളെ നമ്മൾ കേൾക്കേണ്ടി വരിക. ആ പെണ്ണിന് പകരം നമ്മളെ കുടുംബത്തിൽ പറന്ന ഏതോ ഒരു പെണ്ണിനെയാവാം വീണ്ടും നമുക്ക് കണ്ടുമുട്ടേണ്ടി വരിക. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചതും അരിജാലു, ഒരാണ്, ഒരു പുരുഷൻ, റായിയത്തുൻ അലാ അഹ്ലിഹ, തന്റെ കുടുംബത്തിൽ അവൻ ഭരണാധികാരിയായിരിക്കും. അവനവന്റെ പെണ്ണിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ആ ഭർത്താവിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് നേടാൻ ഭർത്താക്കന്മാർ പരിശ്രമിക്കണം. അതല്ലാതെ ഭാര്യ എന്ത് ചോദിച്ചാലും ഞാൻ തിരിച്ചൊന്നും പറയാറില്ല, അതാ എനിക്ക് സമാധാനം എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന ഒരു ഭർത്താവിനെയല്ല സമൂഹം ആവശ്യപ്പെടുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെൺമക്കളായാലും ഭാര്യമാരായാലും എന്റെ ഭാര്യയെ കൊണ്ട് മറ്റൊരാളുടെ മനസ്സ് വികലമാക്കപ്പെടാനോ ഇസ്ലാമിന്റെ അന്തസ്സ് നശിക്കാനോ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആണുങ്ങളാവാൻ മുസ്ലിം സമുദായത്തോട് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്ലാമിലേക്ക് നമ്മൾ ഒതുങ്ങണം. അതേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അർരിജാലു ഖവ്വാമൂന അലന്നിസാ, ഒരാണ് പെണ്ണിന്റെ മേൽ കൈകാര്യകർത്താവാക്കപ്പെടും. അതുകൊണ്ട് എവിടെയൊക്കെ സൂക്ഷിക്കണം ഓരോ രംഗത്തും. ഇന്ന് നമുക്കറിയാലോ ആധുനിക സമൂഹത്തിന്റെ ഇടയിൽ ഇസ്ലാമിനെ തുരങ്കം വെക്കാൻ വേണ്ടി മീഡിയകളും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ട. ഏതാനും മാസങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മാസിക ഇന്ത്യ ടുഡേ എന്ന മാസികയുടെ നടുപേജിൽ രണ്ട് ഭാഗത്ത് രണ്ട് ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് ശരീരത്തിന്റെ മാന്യമാക്കപ്പെട്ട ഭാഗങ്ങൾ പോലും മറയ്ക്കാത്ത അർദ്ധനഗ്നതയിലേക്ക് അഥവാ മനുഷ്യന്റെ മനസ്സുകൾ കൊണ്ടെത്തിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ, നേരെ മറുഭാഗത്ത് നല്ല വൃത്തിയിൽ ശരീരവും മുഖവും മുൻകൈയും മാത്രം കാണിച്ചിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ചിത്രവും, ആ മുസ്ലിം പെൺകുട്ടിയുടെ ചിത്രത്തിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് ഇസ്ലാമിന്റെ ചട്ടക്കൂട് എന്നാ. എന്നാൽ നേരെ മറുഭാഗത്ത് മിനിസ്കർഫും ഹാഫ് സ്ലീവും ധരിച്ചിരിക്കുന്ന പെണ്ണിന്റെ അടിയിൽ കൊടുത്തത് പെണ്ണിന്റെ സ്വാതന്ത്ര്യമെന്ന. അങ്ങനെ ഇസ്ലാമിനെ പലരും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പെൺമക്കളും നമ്മളെ പെൺകുട്ടികളും ഭാര്യമാരും മറ്റൊരുത്തന്റെ ചതിക്കുയിൽ പെട്ടുപോകാതിരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ, കുടുംബത്തെ കൊണ്ടുവരാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അത് പഠിപ്പിക്കണം കുടുംബത്തെ. അതിനെന്തു വേണം? ചില ആളുകൾ പറയുന്നത് പോലെ ആണിന് ആണിന്റെ വില കാണിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് പെണ്ണിന്റെ വീട്ടുകാരുടെ ചെലവ് കൊണ്ട് ജീവിക്കുകയും പെണ്ണിനെ കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കുകയും ചെയ്ത ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആണത്വം പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ മരണം വരെ അവനെ കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. ഏത് വിഷയത്തിൽ നമ്മൾ അശ്രദ്ധരാണെങ്കിലും ഈ ഒരു രംഗത്ത് സൂക്ഷ്മതയോടെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എത്രവരെ ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് വീട്ടിന്റെ പുറത്തേക്കിറങ്ങി തിരിച്ചവൾ വീട്ടിന്റെ പടി ചവിട്ടുന്നത് വരെ ലോകത്ത് എത്ര മലക്കുകളുണ്ടോ ആ മലക്കുകൾ മുഴുവനും അവളെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ആകാശത്തിലെ കഅബാലയം ബൈത്തുൽ മഹ്മൂറിൽ ഒരു നേരം 70,000 മലക്കുകൾ ആരാധന നടത്തുന്നുണ്ട്. ആ കയറിയ മലക്കുകളിൽ ഒരു മലക്ക് പോലും അടുത്ത തവണ അതിൽ കയറാറില്ല. ഖിയാമത്ത് നാള് വരെ പുതിയ പുതിയ 70,000 മലക്കുകൾ അതിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കോടാനുകോടി മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചു കൊണ്ടിരിക്കും അനുവാദമില്ലാതെ വീട്ടിന്റെ പുറത്തേക്കിറങ്ങുന്ന സ്ത്രീയെ. ആ രംഗത്ത് നമുക്കൊരു സൂക്ഷ്മത കൊണ്ടുവരാൻ സാധിക്കണം. കഴിഞ്ഞ റമദാനിന്റെ 24-ാമത്തെ ദിവസത്തിന് ശേഷം പർദ്ധധാരികളായ പെൺമക്കളെ കൊണ്ട് ഈ സമൂഹത്തിൽ, ഈ അങ്ങാടികളിൽ ഇറങ്ങി നടക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആണായി ഒരുത്തൻ വീട്ടിലുണ്ടായിട്ടും ഭാര്യന്റെ കൈപിടിച്ചു കൊണ്ടുവന്ന് മറ്റുള്ളവരെ വർണ്ണിപ്പിച്ചു കൊടുക്കാത്ത രൂപത്തിൽ അവൾക്ക് വേണ്ട ഭക്ഷണവും അവൾക്ക് വേണ്ട വസ്ത്രവും വാങ്ങിക്കൊടുത്ത് നിന്നെ ഞാനാണ് കെട്ടിയതെങ്കിൽ നിന്റെ ശരീരവും നിന്റെ സ്നേഹവും നിന്റെ നോട്ടവും നിന്റെ ഇടപെടലുകളും നിന്റെ പുഞ്ചിരി പോലും എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റാത്തൊരു ഭർത്താവിന് ഈ സമുദായത്തിലെ ഒരു തിന്മയെപ്പോലും തടയാനുള്ള കെൽപ്പ് ലഭിച്ചു കൊള്ളണമെന്നില്ല. അവന്റെ ഭാര്യയെ കൊണ്ടും സമുദായം നാറിയിട്ടുണ്ട്, അവന്റെ പെൺമക്കളെ കൊണ്ടും സമൂഹം നാറിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചതും ഞാൻ ഇസ്ലാമാ എന്ന് പേരുകൊണ്ട് പറഞ്ഞു നടന്നതുകൊണ്ടോ 5 നേരം വെള്ളിയാഴ്ച കൃത്യത്തിന് പള്ളിയിലെ മുൻഭാഗത്ത് വന്നിരുന്നതുകൊണ്ടോ നമ്മളൊരു മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. ആ പഠിക്കുന്ന തിരിച്ചറിയുന്ന വിഷയത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ
എന്നെ കൊണ്ടോ എന്റെ കുടുംബം കൊണ്ടോ തയ്യാറല്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വസ്ത്രത്തിന്റെ കാര്യത്തിൽ എത്ര ഭയാനകമാണ് മനുഷ്യരെ, ഇന്നത്തെ നമ്മളെ പെൺമക്കളുടെയും പെൺകുട്ടികളുടെയും വസ്ത്രധാരണ രീതികൾ കണ്ടാൽ അറച്ചു പോകുന്ന, പണ്ടുകാലത്തൊക്കെ തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട്, പുരുഷന്മാരോട് പറയേണ്ടിയിരുന്നു, പുരുഷന്മാരെ പേച്ചു പോകരുത്, നിങ്ങൾ നശിച്ചു പോകരുത് എന്ന് പറയേണ്ടിയിരുന്നു ഒരു കാലഘട്ടത്തില്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലോ പെൺമക്കളുള്ള പൊന്നുവാപ്പാരെ ആണുങ്ങളെ പേപ്പിക്കല്ലേ, ആണുങ്ങളെ പേപ്പിക്കുന്ന വസ്ത്രം പെൺമക്കൾക്കും ഭാര്യമാർക്കും വാങ്ങിക്കൊടുക്കല്ലേ. ലോകത്തിന്ന് വരെ വസ്ത്രം ധരിച്ച ഒരാണിനെ കണ്ട് അയ്യേ എന്നോ അവനെ ആസ്വദിക്കാനോ ഒരു പെണ്ണ് മുന്നിട്ടിറങ്ങിയിട്ടില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം കണ്ടും അവളുടെ ഒട്ടകത്തിന്റെ പൂഞ്ഞ ഇളക്കിക്കൊണ്ടുള്ള നടത്തം കണ്ടും ആയിരക്കണക്കിന് ആളുകൾ കണ്ണുകൊണ്ട് ആസ്വദിക്കുകയും മനസ്സുകൊണ്ട് വ്യഭിചരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു രക്ഷിതാക്കളെ, എന്റെ പൊന്നു മുസ്ലിം സമുദായമേ, വെള്ളിയാഴ്ച പള്ളിയിൽ തലകുമ്പിട്ടിരിക്കലല്ല ദീന്, പഠിക്കുന്ന ദീനിനെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്റെ മനസ്സിന്റെ സന്തോഷം എന്താ, എന്റെ പെണ്ണിനെ കൊണ്ട് എന്റെ നാട്ടിലൊരാളും പഴച്ചിട്ടില്ല, അവളെയും കൊണ്ട് നടക്കുമ്പോ ഒരാണ് പോലും എന്റെ പെണ്ണിനെ കൊണ്ട് നശിച്ചിട്ടില്ല എന്ന ഒരു സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ അത് മതിയൊരു ഭർത്താവ് എന്ന നിലക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് കയറാൻ. അതാ ഇസ്ലാം സമുദായത്തോട് പഠിപ്പിച്ചതും. മുജാഹിദ് കുടുംബങ്ങളിൽ പോലും നമുക്കത് കാണാൻ സാധിക്കുന്നില്ല, മുസ്ലിം കുടുംബങ്ങളിലല്ല, മുജാഹിദ് കുടുംബങ്ങളിൽ പോലും. ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചല്ലോ, നിങ്ങൾ ഇറുകിപ്പിടിച്ച ശരീരത്തോട് ഒട്ടിപ്പിടിച്ച വസ്ത്രം ധരിക്കരുത് എന്ന്. അവനവന്റെ പേരമക്കളോട് പോലും ഒരു കാരണവരെന്ന സ്ഥാനം കാണിക്കാൻ എന്റെ രക്ഷിതാക്കളെ നമ്മളെ കൊണ്ട് സാധിക്കാത്തത്. പണ്ടൊക്കെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാരണവര് കയറിയാൽ ആ വീട് ഒറ്റടിക്കും ഉണ്ടാതാകും. ആൾക്കാർ പറയും ഇന്ന കാരണവര് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാ വല്യുപ്പ വന്നിട്ടുണ്ട്, അതൊരു ബഹുമാന. ഇന്ന് വീട്ടിക്ക് കയറി ചെന്നാ ചോദിക്കണം ഇതിലിപ്പ ആരാ കാരണവര് എന്ന അവസ്ഥയിലേക്ക് വിലയില്ലാത്ത കാരണവന്മാരായി പോയില്ലേ. ആടോടുമ്പോൾ നടുവേ ഓടുകയും എല്ലാറ്റിനും അനുസരിച്ച് മനസ്സ് ചിന്തിക്കുകയും ആരോടും ഉണ്ടാതിരിക്കുകയും കല്യാണ വീട്ടിലൊക്കെ വെടി പറയാൻ മാത്രമാകുകയും ചെയ്യുന്ന കാരണവന്മാരായി പോകല്ലേ. കാരണവന്മാരുടെ വില മനസ്സിലാക്കി തിരിച്ചറിവോടെ പെരുമാറാനും സൂക്ഷിക്കാനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ, അതുകൊണ്ടാ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമകളാവുക. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയ ഒരു സമയമുണ്ട്, ഒരു നിക്കാഹ് ഖുതുബക്ക് വേണ്ടി കാരപ്പറമ്പിൽ നിന്ന്, അഥവാ അന്ന് കാരപ്പറമ്പിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാരപ്പറമ്പിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് ഒരു നിക്കാഹ് ഖുതുബക്ക് പോവുക. അവിടെ വെച്ചാണ് നിക്കാഹ്. പോകുന്ന സമയത്ത് ബസ്സിൽ ഇവിടെ നിന്ന് കയറി, ബസ് കയറിയ ഉടനെ പുതിയാപ്പിളുണ്ട്, കുറെ ചെറുപ്പക്കാരുണ്ട്, ഞാൻ രണ്ടു മൂന്ന് വയസ്സന്മാരുണ്ട്, കർണവന്മാരുണ്ട്, ഒന്ന് ഞാനും ഉണ്ട്. ബസ്സിൽ അങ്ങോട്ട് പ്രകമ്പനം കൊള്ളിക്കുന്ന പാട്ട്. ഉടനെ തന്നെ കൂട്ടത്തിലിരിക്കുന്ന ഒരു കാരണവര്, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയേല, എഴുന്നേറ്റ് നിന്ന് ഡ്രൈവർ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു എന്നെ വണ്ടി ഏൽപ്പിച്ചതാരാ, നിങ്ങളാണ്, എന്നാ ഞാൻ പറയുമ്പെട്ടാ മതി, ഓഫാക്കി കൊയ്യത്. ഓഫാക്കിയപ്പം ബേക്കിൽ നിന്ന് കുറെ ചെറുപ്പക്കാർ വന്ന് നടുവാകത്തുനിന്ന് തുള്ളാൻ തുടങ്ങി ഇയാളോടുള്ള വാശി തീർക്കാൻ. വീണ്ടും അയാൾ മുമ്പ് ചെന്നിട്ട് പറഞ്ഞു ബസ് ഈ നിർത്തിക്കോ, എന്റെ ബസ് ഏൽപ്പിച്ചതാരാ ഞാന്, ഈ ചെറുപ്പക്കാരൊന്നും കൊണ്ടുപോകാൻ പറ്റൂല, ഇറങ്ങിക്കോളി പുറത്ത് എന്ന് പറഞ്ഞു. ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി, 22 ചെറുപ്പക്കാർ അപ്പയാൾ പുറത്തിറക്കി, ആകെ കാലിയായ ബസ്സുമായിട്ടാണ് അന്ന് ഞങ്ങൾക്ക് കൊയിലാണ്ടിയിലേക്ക് ചെന്നത്. തിരിച്ച് ഇറക്കപ്പെട്ട ചെറുപ്പക്കാര് വേറൊരു വാഹനം വിളിച്ച് കൊയിലാണ്ടി വന്നിട്ടും അവർ കല്യാണ വീട്ടിലേക്ക് കയറിയില്ല. പുതിയ അപ്പളക്കൊരു മനസ്സിന് സങ്കടം, എന്താപ്പൊ അവരെയും കൂട്ടാതെ കയറുക. തൻ്റെ മരുമ പേരക്കുട്ടിയുടെ കൈ പിടിച്ച് ആ വാപ്പ ആ കല്യാണപ്പന്തലിലേക്ക് എന്നെയും ക്ഷണിച്ച് ഓൻ്റെ കൈയും പിടിച്ച് കയറിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനേ അള്ളാക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നോനാ, അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുന്നോനാ, എന്നെ ഞാൻ അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുക, ഓലെ ഞാൻ അള്ളാക്ക് വേണ്ടി വെറുക്കുക. അന്ന് ആ ഹദീസിൻ്റെ ചരിത്രം, അതിൻ്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത്, അഥവാ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണല്ലോ എന്ന് തിരിച്ചറിയുന്ന ആ കാഴ്ച, അൽഹംദുലില്ല. ആ ഒരു തീരുമാനത്തിലേക്കെത്താൻ എന്തേ കാരണവന്മാരെ നമ്മളെ കൊണ്ട് സാധിക്കാത്തത്. കാരണവന്മാർ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ നേരത്തെ എത്തി വെള്ളത്തുണിയും വെള്ളക്കുപ്പായവും ഇട്ട് എല്ലാത്തിൻ്റെ നേരെ ഒന്ന് കണ്ണുരുട്ടി നോക്കി എല്ലാത്തിനും വറാമോളി സമ്മതിച്ചിരിക്കുന്ന ഒരു രൂപത്തിലല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പവിത്രത ഉണ്ടാണോ അത് കൊണ്ടുവരാനുള്ള ഒരു വാക്കെങ്കിലും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാക്കാൻ സാധിക്കണം. അതാണ് ഇസ്ലാമിൻ്റെ സ്നേഹം, അതാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് അള്ളാഹു തആല ആഗ്രഹിക്കുന്നതും. മൊബൈലിൻ്റെ രംഗത്ത് പോലും നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ. പെൺമക്കളുടെ കൈകളിൽ മുഴുവനും 8 MP ക്യാമറ കണ്ണുകളുള്ള മൊബൈൽ ഫോണുകളുമായി തെരുവിലേക്ക് ഇറങ്ങി നടക്കുന്ന പെൺമക്കള്, ഭാര്യമാര് ഒന്നാലോചിച്ചു നോക്കൂ, ഒരു മിസ്ഡ് കോളിന്റെ പേരിൽ 3-4 പെൺകുട്ടികൾ
കുറ്റിപ്പുറത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് കാത്തിരിക്കുന്ന ഗതികേടും അതിൽ നാലിൽ മൂന്നും മുസ്ലിം കുടുംബങ്ങളാണെന്ന് കേൾക്കുമ്പോൾ എന്തിനാ മനുഷ്യരെ നമ്മൾ ഒന്ന് നിയന്ത്രിക്കാൻ കാത്തിരിക്കുന്നത്? അവനവൻ്റെ കുടുംബ ജീവിതത്തിൽ ഇസ്ലാം എന്തെന്ന് ബോധ്യപ്പെടുത്താൻ മൊബൈൽ ഫോണുകളിൽ പോലും മനുഷ്യൻ്റെ മലമൂത്ര വിസർജന രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. എന്തൊരു ഭയാനകതയാണത്! ഒന്ന് ആലോചിച്ച് നോക്കൂ. തമാശക്ക് വേണ്ടി പറയലുണ്ടല്ലോ, ആളുകൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കയറി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന് പെണ്ണ് പറഞ്ഞപ്പോൾ പുതിയാപ്പിളർന്നോ അല്ലെങ്കിൽ കട്ടിൻ്റെ ഒട്ടിലൊഴിച്ചോ മേശൻ്റെ ഒട്ടിലൊഴിച്ചോ അത്ഭുതത്തോടെ എന്തിനാ അങ്ങനാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ഇതിൻ്റെ ചോട്ടിലാകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന 1000 ആൾക്കാരെ കാണൂ, ഈ അതിൻ്റെ ഉള്ളിൽ പോയി ഒഴിച്ചാൽ ലോകത്തേടെയൊക്കെ മനുഷ്യന്മാരുണ്ടോ ഓലൊക്കെ അത് കാണും, അതിലും നല്ലത് വെടിയൊഴിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതേ സംസ്കാരമല്ല മനുഷ്യരെ വീട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന വിഡ്ഡിപ്പെട്ടിയിലൂടെ നമ്മൾ കാണുന്നതും. നാദാപുരത്ത് പഠിക്കുന്ന 11 ക്ലാസ് വിദ്യാർത്ഥി 10 ക്ലാസ് ജയിച്ചപ്പം വാപ്പ വാങ്ങിക്കൊടുത്ത 9000 മൊബൈലുമായി കാമുകന്റെ കൂടെ ഒളിച്ചോടിയപ്പോ അന്വേഷിക്കാൻ വന്ന പോലീസുകാർ ചോദിച്ചത് ഒരൊറ്റ ചോദ്യ, മൊബൈൽ എപ്പോഴാ കൊടുത്തത്? അത് 10 ക്ലാസ് ജയിച്ച സമയത്ത്. ശരി, അത് ഇടക്കിടക്ക് അടിയുകയും അതുമായിട്ട് മോളങ്ങ് പോയലും ഉണ്ടായിരുന്നോ? വിവരമില്ലാത്ത ആ ഉമ്മാന്റെ മറുപടി, അടിയെന്നൊന്നും കേൾക്കലായിരുന്നു, മേശപ്പുറത്തൊക്കെ അത് വെച്ചാൽ ഇങ്ങനെ ഭൂന്ന് ചെല്ലും, അങ്ങനെ ചെല്ലുന്നത് കണ്ട എടുത്തോളം ഓടുന്നത് കാണായിരുന്നു. അത്ര വിവരമില്ലാത്തൊരു സമൂഹത്തിന്റെ മുൻപിൽ ഇത്രമാത്രം ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരല്പം സൂക്ഷ്മത ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കാൻ. കാരണം അവിഹിത ബന്ധങ്ങളും അവിഹിത ഇടപെടലുകളും ഒരു ലാഭമായി കാണുന്ന കാലഘട്ടമാണിപ്പോൾ. അതിൻ്റെ പേരിൽ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴേക്കും പെൺമക്കൾ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുക, ഇതിനേക്കാളും വലുത് ഇൻകെന്തോ അപ്പറുണ്ട് എന്ന് കരുതി അന്യദേശക്കാരായ ബംഗാളികളുടെ കൂടെ പോലും മുസ്ലിം കുടുംബത്തിലെ കുടുംബിനികൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരല്പം സൂക്ഷ്മത കാണിക്കേണ്ട മുസ്ലിം സമുദായമേ, നമ്മളെ യൗവനത്തോടും നമ്മളെ പെൺമക്കളോടും നമ്മളെ കുടുംബത്തോടും ആ മര്യാദ കാണിക്കാൻ വേണ്ടി എൻ്റെ കുടുംബത്തിലേക്ക് ആ സൂക്ഷ്മത കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കാണുന്ന കാഴ്ചകൾ മലിനമാക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. എന്ത് വൃത്തികേടും ഇസ്ലാം കാണാ ആസ്വദിക്കുക എന്നൊരു ചുറ്റുപാടിലേക്ക് എത്തി, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കെത്തി. ഈ രംഗത്തൊക്കെ ഇസ്ലാമിൻ്റെ നിലപാടെന്ത് എന്നെന്താ ആരും ചിന്തിക്കാത്തത്? വെള്ളിയാഴ്ച വേറൊരുത്തൻ നേരം വൈകി പള്ളിയിലേക്ക് വന്ന മുൻപിലത്തെ സൊഫിൽ എന്നിട്ട് മൊയ്ലിനെ വിളിച്ചിട്ട് പറയുന്നു അടുത്ത ആഴ്ച നേരം വൈകി വരുന്ന ആൾക്കാർക്കെതിരെ പറയണട്ടോ എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും അത്ര ആവേശത്തിലോടൊക്കെ പറയേണ്ടതാണോ എന്ന് ചിന്തിക്കും. അതേപോലെ വേറെ ചിലർ പറയും പള്ളിയിൽ വെച്ച് സംസാരിക്കുന്നത് കണ്ടോ ഇമാതിരി ഒച്ച പള്ളിയിൽ ഉണ്ടാവാനുള്ള കാരണക്കാർ ഇവരാ, അതുകൊണ്ട് അടുത്ത കുത്തുപേര് നിങ്ങൾ അങ്ങനെ പറയണട്ടോ. അവനാന്റെ കുടുംബത്തിൽ ആ കുടുംബം പേച്ചു പോകുന്നതിന് ഒരു മാർഗം പോലും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത നമ്മളുടെ ജീവിതം എങ്ങനെയാ മനുഷ്യരെ ഒരു സമൂഹത്തിന് മാതൃകയാക്കാൻ സാധിക്കുക? അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഉഹദിന്റെ രണാങ്കണത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞതനുസരിക്കാത്തതിന്റെ പേരിൽ മലമുകളിൽ നിന്നും 40 സഹാബത്ത് ഇറങ്ങിപ്പോന്നപ്പോ അതേ ഭാഗത്തുകൂടി ശത്രുക്കൾ ഇടിച്ചു കയറി മുസ്ലിം സമുദായത്തെ ക്രൂരമായിട്ടാണെന്ന് ശത്രുസൈന്യം കൊന്നുകളഞ്ഞത്. വെട്ടേറ്റ് മൃതപായനായി വെള്ളത്തിന് വേണ്ടി വെപ്രാളപ്പെടുന്ന സഹാബാക്കളെ കണ്ടപ്പോ മാറിയിരിക്കുകയായിരുന്ന അഥവാ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉമ്മു ഐമൻ എന്ന സഹാബാവനിത തന്റെ കയ്യിലുണ്ടായിരുന്ന തോൽപാത്രത്തിൽ വെള്ളവുമായി ഉഹുദിന്റെ യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്നു. മരിക്കാൻ തുടങ്ങുന്ന പല സഹാബാക്കളും വെള്ളത്തിന് വേണ്ടി നാവ് നീട്ടിയപ്പോ ഓരോരുത്തരുടെ ചുണ്ടിലേക്കും അതിൻ്റെ ഇടയിലൂടെ ഓടിക്കതച്ച് വെള്ളം കൊടുക്കുന്നത് കണ്ട ശത്രു പടയാളികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അമ്പെടുത്തെയ്യുകയും അത് അതേ സെക്കൻഡിൽ തന്നെ ഉമ്മു ഐമന്റെ മാറ് തറച്ച് ഉള്ളിലേക്ക് കയറുകയും ഷഹാദത്ത് കലിമ ചൊല്ലി വേദനയോടെ പടഞ്ഞ് കൈകാലിട്ടടിക്കുമ്പോൾ കാലിന്റെ മടമ്പിന്റെ നെരിയാണിന്റെ അല്പം മേലേക്ക് ഉമ്മു ഐമന്റെ വസ്ത്രം കയറിപ്പോയി. അരികിലിരിക്കുന്ന ദൂരത്ത് നിന്നത് കണ്ട പ്രവാചകൻ തന്റെ മുകളിലേക്ക് കയറിയ കാണങ്കാല് ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കാതെ വസ്ത്രം പിടിച്ച് താത്താൻ വേണ്ടി വെപ്രാളപ്പെടുന്ന ഉമ്മു ഐമനെ കണ്ടപ്പോ റസൂലുള്ള ഒരു അമ്പെടുത്ത് കയ്യിൽ പിടിച്ച് സഈദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഈദേ നീ വലിച്ചെറിഞ്ഞോ, ലക്ഷ്യം തെറ്റില്ല, ഉമ്മു ഐമന്റെ ഔറത്ത് സംരക്ഷിക്കാനാണത്. അതേ സെക്കൻഡിൽ തന്നെ സഈദ് വലിച്ചെറിയുകയും ശത്രു മരണപ്പെടുകയും ഉമ്മു ഐമൻ സന്തോഷത്തോടെ റസൂലുള്ളാന്റെ മുഖത്തു നോക്കി നെടുവീർപ്പെടുകയും ചെയ്ത ചരിത്രമുണ്ടെങ്കിൽ ഒരു പെണ്ണ് അങ്ങനെ ആഗ്രഹിക്കാവൂ? എന്റെ കാലിന്റെ മടമ്പ് പോലും അന്യ പുരുഷന്മാര് കാണരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് വരാൻ
മുസ്ലിം സമൂഹമേ, നമ്മളെ കൊണ്ട് സാധിക്കണം. ഒന്നിലധികം ബന്ധങ്ങളൊക്കെ ആവേശമായും ഭാഗ്യമായും കൊണ്ടു നടക്കുന്ന സമുദായത്തോട് വലാ തഖ്റബു സിന, വ്യഭിചരിക്കല്ലേ മനുഷ്യ, വ്യഭിചാരത്തെ സമീപിക്കുന്ന ചുറ്റുപാടിലേക്ക് പോലും പോകല്ലേ. ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല, അത് മ്ലേച്ഛകരമാണ് മോളെ. ഈ ഡ്രസ്സിട്ട് നീ പുറത്തേക്ക് ഇറങ്ങിയാൽ നിന്നെ നോക്കുന്ന ആയിരക്കണക്കിന് പുരുഷന്മാരുടെ മനസ്സിൽ വ്യഭിചാരത്തിന്റെ ചിന്തകൾ ഉണ്ടായാൽ നീയാണ് മോനെ കുറ്റക്കാർ, നീയാണ് മോളെ കുറ്റക്കാരി എന്ന് പറയാനുള്ള ചുറ്റുപാടിലേക്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മഹിഷറയിൽ മരത്തിൽ സ്തനങ്ങളാൽ പെട്ടിത്തൂക്കപ്പെട്ട ചില സ്ത്രീകളെ കാണാം. ആരാണ് ആ സ്ത്രീകൾ? സ്വന്തം ശരീരം ഭർത്താവല്ലാത്ത പലർക്കും ആസ്വദിക്കാൻ നീക്കിവെച്ചവൾ. അവൾക്കുള്ള ശിക്ഷയാണ് സ്തനങ്ങളാൽ മരത്തിൽ പിടിച്ച് കെട്ടിത്തൂക്കിയിട്ട് മാരകമായ മർദ്ദനമേൽക്കുന്ന ശിക്ഷ. ആ സൂക്ഷ്മത ഇസ്ലാമിന്റെ കാര്യത്തിൽ എന്റെ കുടുംബത്തിൽ നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇത് പറയാനുള്ള കാരണം, ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ന് നടക്കുന്നത് ലൈംഗികപരമായി അഥവാ അവിശുദ്ധ ബന്ധത്തിന്റെ കഥകളാണ്. കിട്ടുന്ന ആയിരക്കണക്കിന് ഫോൺ വിളികളിൽ പലതും കുടുംബം തീർക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള സംശയത്തിന്റെ പേരുകളിലാണ്. പരസ്പരം കുടുംബങ്ങൾ അവിശുദ്ധ ബന്ധത്തിന്റെ ആസ്വാദനത്തിൽ ലഹരിയായി ബാധിച്ചവനെ പോലെ പരക്കം പായുമ്പോൾ 40 വയസ്സുകാരി പോലും 18 വയസ്സുകാരനെ പ്രേമിക്കുന്നൊരു കാലഘട്ടത്തിൽ അറിയിച്ചു കൊടുക്കണം സമുദായമേ. എന്താണ് ഇസ്ലാം? ഒരു മുസ്ലിം പെണ്ണ്, ഒരു മുസ്ലിം ആണ് എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട്. രണ്ടാമത്തെ കടമ, ആ ആദർശം കുറെ കാലം കിട്ടി എന്നതുകൊണ്ട് അതിന്റെ വില ഇല്ലാതാക്കി കളയരുത്. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കുറെ കിട്ടിയാ പിന്നെ നമുക്ക് അതിനോട് വലിയ വിലയൊന്നും ഉണ്ടാകുകയില്ല. ആ ഒരു ചുറ്റുപാടിലാണ് നമ്മളെ ദീനും ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. തമാശക്കെങ്കിലും ചിലർ പറയാറുണ്ട്, പുതുമുജാഹിദീങ്ങളുടെ പള്ളികളിലും പുതുമുജാഹിദീങ്ങളുടെ ജീവിതത്തിലും ആദർശം നോക്കിയിട്ട് ജീവിക്കുന്ന വല്ലാത്തൊരു ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാടിലേക്ക് അമിതമായി പോയവരുണ്ട്. അതല്ലാതെ തന്നെ ജീവിതത്തിന്റെ ഇടപെടലുകളിൽ ഇസ്ലാമിന്റെ മര്യാദ എന്താണോ അത് കൃത്യമായിട്ട് നോക്കി അതിന്റെ ചുറ്റുപാടിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ആളുകൾ. മുൻഗാമികൾക്ക് സംഭവിച്ചു പോയ ഒരു പരാജയവും അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലം യഹിനില്ലദീന ആമനു അൻ തഖ്ഷ ഖുലൂബഹും ലിദിക്രില്ല വമാ നസല മിനൽ ഹഖി വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത ഖുലൂബഹും. ഈ ആദർശം ഒരുപാട് കാലം അവരെ നെഞ്ചിൽ കെട്ടി, അതോടുകൂടി അതിന്റെ വില അവർക്ക് ഇല്ലാണ്ടായി പോയി. ആ ഒരു അവസ്ഥയാണ് ഇന്ന് ഇനിക്കുങ്ങക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആദർശത്തിന്റെ ഒരുപാട് കാലത്തെ അനുഭവം അതിൻ്റെ ഇങ്ങളെ ഉള്ളിലുണ്ട്. പക്ഷെ അതിൻ്റെ വില നമുക്കറിയാല. എന്താണ് ആ ആദർശത്തിൻ്റെ വില? ആ ആദർശത്തിൻ്റെ വില കൊണ്ട് ഒരു സമൂഹത്തിനുണ്ടായ മാറ്റങ്ങളുണ്ട്. ആ തിരിച്ചറിവിലൂടെ ആദർശത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഞാനിത് പറയാനുള്ള കാരണം, ഇസ്ലാമിലെ പല രംഗത്തും ഒരു മര്യാദ കൈവരിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. സമൂഹത്തിനിടയിൽ ഇടപെടുമ്പോൾ പോലും ആദർശ ബന്ധം നോക്കുന്ന വിഷയത്തിലും നമുക്ക് വലിയ കണിശതകളൊന്നും നമ്മൾ കാണിക്കാറില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പൽ നിർമ്മിച്ച് നിന്റെ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തുക നൂഹേ എന്ന് പറയുന്ന സമയത്ത് ആ സ്വന്തം മകനെ അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാ? നൂഹ് നബി വിശ്വസിക്കുന്ന വിശ്വാസത്തിലല്ല ആ മകൻ. അതുകൊണ്ട് നൂഹേ ഓൻ എന്റെ കുടുംബത്തിൽ പെടൂലാണ്. ആദർശ ബന്ധമാ ഇസ്ലാമിലെ അനുഗ്രഹീത ബന്ധം. ആ ബന്ധത്തിനാ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതര ആദർശക്കാരാരെയും കല്യാണം കഴിക്കരുത് എന്നല്ല. ആൾക്കാർക്ക് എന്തൊക്കെ അന്വേഷിച്ചൊത്തു വന്നാലും എല്ലാ കാര്യങ്ങളും കല്യാണ രംഗത്തൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഇപ്പോഴും അവനാന്റെ വീടിന് മക്കൾക്ക് വേണ്ടി ആ വീടൊരുക്കാൻ പോകുന്ന സമയത്ത് കണ്ണിയാരെ കൊണ്ട് നോക്കിക്കുകയും ചില ആളെ കൊണ്ട് സ്ഥലം നോക്കി കുറ്റിയടിപ്പിക്കുകയും പിന്നെ വേണമെങ്കിൽ മറ്റോലെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ചില കണ്ണിമൂല വിശ്വാസക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ആ വിശ്വാസം പോലും ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കാൻ പലരെ കൊണ്ടും സാധിക്കാറില്ല. അതേപോലെ ആ വിവാഹരംഗത്തിടപെടുമ്പോഴും മകന് പെണ്ണു വേണമെന്ന് തീരുമാനിച്ചു, എല്ലാ കാര്യങ്ങളും ഹൈറായിട്ട് വന്നു, ഒരൊറ്റ കുഴപ്പമുള്ളൂ നമ്മൾ ആശയക്കാരല്ല. ചിലർ കൈ മലർത്തിയിട്ട് ചോദിക്കാറുണ്ട്, അതിനെന്തിനു പേടിക്കണം, നമ്മളെടുത്തേക്കല്ലേ വരുന്നത്, നമുക്ക് മാറ്റിയാ പോരെ, ഞാൻ പള്ളി കൊണ്ടുപോയാ പോരെ, ഓളമ്മയാണേ ഓൻ്റെ അമ്മയാണേ നല്ല പ്രവർത്തകയാ, ഓളങ്ങ് കൊണ്ടുപോയിക്കോളും, അതൊന്നും നിങ്ങളൊരു പ്രശ്നമാക്കണ്ട. കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും, ഔ അൽഹംദുലില്ല ഒരുത്തിയെങ്കിലും ഹിദായത്തിലായല്ലോ എന്ന് കരുതും. കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടുണ്ടാവൂല ചെറുപ്പക്കാരൻ ഹോട്ടലിന് ഭക്ഷണം, നാട്ടുകാർ ചോദിക്കും എന്തോടോ പൊരയിലൊന്നും
ഒന്നും ഉണ്ടാക്കിയില്ലേ, ഇല്ല ഓള് പോയിട്ടില്ലാഞ്ഞിട്ട, പെണ്ണുങ്ങൾ എങ്ങോട്ട് പോയി, ഓള ഓളാടെ പോയതാ, എന്താ ഇപ്പൊ ഒരു പ്രത്യേകിച്ച്, ഓള വാപ്പാന്റെ ആണ്ട, അപ്പൊ ഇയ്യ് പോയില്ലേ, ഞാൻ പോകാനോ, ഞാൻ മുജാഹിദല്ലേ, അപ്പൊ എനിക്ക് രാത്രിത്തെ ഫുഡ് ഇടുന്ന അത് ഞാൻ അങ്ങോട്ട് പോകും. ആരാ മനുഷ്യരെ മാറല്, ആരാ തിരുത്തല്, ആരല്ലാണ്ടായി പോകല്, അത് ഞാൻ അങ്ങോട്ട് പോകും, അല്ലെ ഞാൻ രാത്രി പോയി പൊൽച്ചങ്ങ് പോരും എന്ന് പറയുമ്പോൾ, അതേപോലെ നമ്മളെ മുവഹിദീങ്ങളായ മക്കള്, ഇസ്ലാമിക തണലിൽ ജീവിച്ച മുജാഹിദീങ്ങളായ മക്കള് അത്തരത്തിലുള്ള കുടുംബത്തിൽ ചെന്ന് നേർച്ചച്ചോറിനും വിദഗത്തിനും വെളിച്ചു വളമ്പേണ്ട ഗതികേടിലെത്തുമ്പോൾ ആ മക്കളെ ഉള്ളറിഞ്ഞിട്ടുള്ള ഒരു സങ്കടം പോരെ, ആയ കാലത്തെ ഇങ്ങളോലെ പോറ്റിയതിന്റെ കൂലി നഷ്ടപ്പെടേ. അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും മക്കളെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നാലക്ക ശമ്പളമുള്ളവന്റെ തറവാട് നോക്കി ആൾക്കാർ മോശം പറയാത്തൊരു കുടുംബത്തിന് കാണാൻ സിനിമാ നടനെ പോലത്തെ ഒരു കുട്ടനെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതല്ല വാപ്പാന്റെ ഉത്തരവാദിത്വം. അവിടെ മുജാഹിദീങ്ങള് അവരുടേതായ ഇസ്ലാമിന്റെ പവിത്രത കാണിക്കണം. ആദർശ ബന്ധമാ മുഖ്യം, ആദർശ ബന്ധത്തിലേക്കാ മുഖ്യം, ആ ബന്ധമാണ് ഞാൻ വില കൽപ്പിക്കുന്നത് എന്ന് തീരുമാനിക്കുന്ന രൂപത്തിൽ ആ ഇസ്ലാമിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ വരണം. പക്ഷെ നമ്മൾക്കവിടെയും വേറെ ഏത് രംഗത്ത് നോക്കിയാലും ഇസ്ലാമിന്റെ മര്യാദ എന്ത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇസ്ലീമിന്റെ വ്യക്തിത്വം എന്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി ജീവിതം അങ്ങനെ ആസ്വദിച്ച് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി ജീവിച്ചു തീർക്കുമ്പോ എന്താണ് ഇസ്ലാം എന്നു പോലും തിരിച്ചറിയാതെ മരിച്ചു പോകുന്ന ഒരു ഗതികേടിനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ഏതായിരുന്നടോ നിന്റെ ദീനെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പൂർണ്ണമായ ദീനിനെ പറ്റി മറുപടി പറയാൻ പറ്റാത്ത ഭയാനകമായ ഒരു അവസ്ഥയെ പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് യഥാർത്ഥ ഇസ്ലാമിനെ ഈ സമൂഹത്തിലേക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്യണം. നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ഇസ്ലാമിനേക്കാൾ ഏറെ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ചില ഇസ്ലാമുകളുണ്ട്. അഞ്ചു നേരം നമസ്കരിക്കുന്നവനാ, താബിഈങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം, സമയം ദീർഘിച്ചു, ഈ ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. താബിഈങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം, ഒരു ചെരുപ്പ് കുത്തി അയാൾ ആയ കാലത്ത് മുഴുവനും കഷ്ടപ്പെടാൻ തുടങ്ങി. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് ധനം അയാൾ ശേഖരിക്കാൻ തുടങ്ങി. അയൽപ്പക്കക്കാരൻ ചോദിച്ചു, അല്ല ചെരുപ്പ് കുത്തി, എന്തിനാ നിനക്ക് ഇത്രയും പണം? ചെരുപ്പ് കുത്തിയുടെ സന്തോഷത്തോടെയുള്ള മറുപടി, എനിക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, എനിക്കൊരു ഉംറയെങ്കിലും നിർവഹിക്കാൻ. അവസാനം അയാൾ ഉദ്ദേശിച്ച പണമായി. ഉംറക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങി. ആ സമയത്താണ് സ്വന്തം വീട്ടിലുള്ള അയാളുടെ മകൻ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് കളിക്കാൻ ചെല്ലുകയും കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയും ചെയ്ത് കാഴ്ച അദ്ദേഹം കണ്ടത്. കരഞ്ഞു വന്ന മകനോട് അദ്ദേഹം ചോദിച്ചു, മോനെ എന്തിനാ നീ കരയുന്നത്? മകന്റെ മറുപടി, വാപ്പ അയൽപ്പക്ക വീട്ടിൽ മാംസം പാകം ചെയ്യുന്നുണ്ട് വാപ്പ, അതിന്റെ മണം എന്റെ മൂക്കിലേക്ക് അടിച്ചപ്പോ ആഗ്രഹത്തോടെ ഞാൻ അതിന്റെ നേരെ നോക്കി, പക്ഷെ ആ വീട്ടിലെ ഉമ്മ എന്നെ പുറത്താക്കി വാതിലടച്ചു, അതിൽ നിന്നൊരു കഷണം പോലും ആ ഉമ്മ എനിക്ക് തന്നിട്ടില്ല വാപ്പ. കേട്ട സന്ദർഭത്തിൽ ദേഷ്യം പിടിച്ച ചെരുപ്പ് കുത്തി അതൊന്നറിയാൻ വേണ്ടി അയൽപ്പക്കത്തെ വീട്ടിലേക്ക് കയറി ചെന്നു. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ ഇത്രയും കാലം ഇസ്ലാമിന്റെ മഹത്വം അറിഞ്ഞിട്ടും ഒരു പാവപ്പെട്ട മകന് ഒരു കഷണം മാംസം കൊടുക്കാതിരിക്കാൻ എന്താ നിന്നെ പ്രേരിപ്പിച്ച ഘടകം? ആ പെണ്ണിന്റെ മറുപടി, അല്ലയോ പ്രിയപ്പെട്ട അയൽവാസി, ഞാൻ ആ മാംസ കഷണം കൊടുക്കാതിരുന്നത് നിങ്ങളെ മകനെ സ്നേഹിക്കുന്നത് കൊണ്ടാ. അത്ഭുതപ്പെട്ട ചെരുപ്പ് കുത്തിയോട് ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞ മറുപടി, നാല് ദിവസത്തിലധികമായി ഞാനും എന്റെ മക്കളും ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ പാതയോരത്ത് മയങ്ങി വീണ, പാതയോരക്കത്ത് സങ്കടപ്പെട്ട് കിടക്കുന്ന എന്റെ മക്കളെ തട്ടിയുണർത്തി കൊണ്ടുപോരുമ്പോ ഞാൻ കണ്ടു ചത്ത് കിടക്കുന്ന ഒരാട്ടിൻകുട്ടിയെ. ആ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഭക്ഷണമാണത്, ഹറാമായ ഭക്ഷണം, ആരുടേതെന്ന് എനിക്കറിയില്ല, ചത്ത ഒരാട്ടിന്റെ കുട്ടിയുമാണത്. ആ ഭക്ഷണം നിന്റെ മകനെ കൂടി തീറ്റിക്കണ്ടെന്ന് കരുതിയിട്ട അവനെ ഞാൻ പുറത്താക്കി വാതിലടച്ചത്. സങ്കടം കൊണ്ട് വീർപ്പുമുട്ടിയ ചെരുപ്പ് കുത്തി വീട്ടിൽ ചെന്ന് ആ ഉംറക്ക് വേണ്ടി വെച്ച പണമെടുക്കുകയും ആ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ച് തിരിച്ചു പോരുമ്പോ അയൽപ്പക്കാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, നിന്റെ ഉംറ? ആ പുഞ്ചിരിയോടെ ചെരുപ്പ് കുത്തിയുടെ മറുപടി, ഉംറയേക്കാൽ വലിയ പുണ്യം ഞാൻ നേടി. അതാണ് മനുഷ്യരെ ഇസ്ലാം. അയൽപ്പക്കത്ത് പാവപ്പെട്ടവൻ സങ്കടപ്പെട്ട് വെപ്രാളപ്പെടുമ്പോ കുടുംബത്തിലെ ഏഴാം വയസ്സുകാരനെ പോലും കൂട്ടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു ഫാഷൻ ഷോ ഉംറ നടത്തിയത് കൊണ്ട് അത് നിങ്ങൾക്കങ്ങ് വസൂലാക്കി തരാമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളല്ല നമ്മൾ. കോടാനുകോടികൾ റിയൽ എസ്റ്റേറ്റ് കൊണ്ട് സമ്പാദിച്ച് ആ നേടിയതിന്റെ പതിനായിരങ്ങളെ കൊണ്ട് രണ്ടു വാപ്പാര ഉംറക്കും അജ്ജനും കൊണ്ടുപോയാൽ ആ പാപം ഞാനങ്ങ് വസൂലാക്കി തരാമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളല്ല നമ്മൾ. നമ്മൾ പഠിക്കാത്തൊരു ഇസ്ലാമുണ്ട്, അയൽപ്പക്കക്കാരനെ സ്നേഹിക്കേണ്ട ഇസ്ലാം, സമൂഹത്തെ സ്നേഹിക്കേണ്ട ഇസ്ലാം, കുടുംബത്തോട് കാരുണ്യം കാണിക്കേണ്ട ഇസ്ലാം, സഹപാഠികളോട് സഹപ്രവർത്തകരോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം. ആ ഇസ്ലാമിനെ തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആ ചുറ്റുപാടിലേക്ക് നമ്മൾ ഒതുങ്ങണം.
എങ്കിൽ നമ്മുടെ നമസ്കാരം നമുക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് പോലെ ആളക്കൊശാറ പള്ളിൻ്റെ പ്രസിഡന്റ സെക്രട്ടറിയ നാട്ടിലൊക്കെ എന്ത് പരിപാടിക്കും സ്വാഗതോ പ്രത്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷനോ മൂപ്പര എന്തുണ്ടായിട്ടെന്താ ഒരു വല്ലാത്ത അമുക്ക എന്ന് പറയിപ്പിച്ചാൽ പിന്നെ എന്ത് നിസ്കാരം, പിന്നെ എന്ത് നോമ്പ്. ആ ഇസ്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പൂർണ്ണമായ ഇസ്ലാം അത് പൂർണ്ണമായിട്ടായിട്ടില്ലെങ്കിലും നമ്മളെ പെരുമാറ്റം കൊണ്ടും ഇടപെടലിനെ കൊണ്ടും ഇസ്ലാമിൻ്റെ മഹത്വം ലോകത്തിന് ബോധ്യപ്പെടണം. എൻ്റെ പെൺമക്കൾ എൻ്റെ ഉമ്മയെ കണ്ടു പഠിക്കണം, എൻ്റെ ഉമ്മ വസ്ത്രം ധരിക്കുന്നത് കണ്ടു പഠിക്കണം, എൻ്റെ വസ്ത്രവും എൻ്റെ പെരുമാറ്റവും തിരിച്ചെൻ്റെ വീട്ടിലേക്കുള്ള വരവും കണ്ട് എൻ്റെ ആൺമക്കൾ പഠിക്കണം. അങ്ങനെയുള്ളൊരു ഇസ്ലാം കൂടി ഈ സമൂഹത്തിലുണ്ട്. അതിനെ തിരിച്ചറിയുക, അതിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തുക. അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പരിശുദ്ധമാക്കപ്പെട്ട ദീൻ. ആ ഇസ്ലാം നമ്മളെ ജീവിതത്തിൽ പകർത്തിയാലേ ഇന്ന് കേൾക്കുന്ന പല വൃത്തികേടിൽ നിന്നും നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാര്യയെ ചുട്ടുകൊല്ലാൻ കൂട്ടു നിൽക്കുന്നതും ഹൈറുന്നീസ എന്ന ഒരു കാമുകി ഭർത്താവിന് വേണ്ടി, അതല്ലെങ്കിൽ വേറൊരു പെണ്ണിന് ആണിന് വേണ്ടി വേറൊരു പെണ്ണിനെ ചതിച്ചു കൊല്ലുന്നതും കൊട്ടേഷൻ കൊടുക്കുന്നതും മുസ്ലിം കുടുംബങ്ങൾ തന്നെ. ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി ആ പെണ്ണിൻ്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് കിനാലൂരിലെ ആ രൂപത്തിൽ താമസിക്കുന്ന മുസ്ലിമായ ചെറുപ്പക്കാരൻ. അറച്ചു പോവുകയാണ് മനുഷ്യരെ കുടുംബത്തിലെ സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ കണ്ട്. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലെങ്കിലും ദീനി ചുറ്റുപാടോടെ അതിൻ്റേതായൊരു മര്യാദ കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, മക്കളില്ലായ്മയിൽ പരീക്ഷിക്കപ്പെട്ട ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം കൊടുത്തവരോട് നീ കരുണ കാണിക്കണമേ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ സദസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്കും മറ്റു കുറേ ആളുകളോട് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് സൂചിപ്പിക്കാനുള്ള കാരണം. ഇന്ന് നമ്മൾ മുസ്ലിം സമൂഹത്തിൽ നേരിടുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മളെ വിവാഹരംഗവും വിവാഹരംഗത്തിൻ്റെ കാട്ടിക്കൂട്ടലുകളും. ഇപ്പോൾ അതിനേക്കാളും ഒരു പടി മേലെ നമ്മൾക്കൊരു വാഹനമുണ്ടായി എന്ന കാരണം കൊണ്ട് ആ നാട്ടിലുള്ള അനേകായിരം ആളുകളുടെ ജീവിതയാത്ര പ്രയാസപ്പെടുത്തുന്നൊരു രൂപത്തിലാവരുത്. കഴിഞ്ഞ ദിവസത്തിലെ ഒരു കല്യാണത്തിൽ പോലും പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ 4:20 4:15 നിക്കാഹ് ഉത്തുബ തുടങ്ങി, 4:20 ഞാൻ നിർത്തിയിട്ട് പറഞ്ഞു ഇത് നിർത്താനുള്ള കാരണം 1.5 kilometer ദൂരത്ത് വാഹനം വെച്ച് ഓടി വരികയാണ് ഞാൻ, അത്രയും ബ്ലോക്കാ. കാരണം പള്ളിൻ്റെ നേരെ മുൻഭാഗത്ത് ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടേത് എന്ന വാശിയോടെ 5-6 വാഹനം ചിലർ റോട്ടിൽ തന്നെ നിർത്തിയിട്ട് എന്നാ പിന്നെ ഒന്ന് കാണട്ടെ എന്നുള്ള ലെവലിൽ തിരിച്ചു പോകുന്ന രൂപത്തിൽ അത് നിർത്തിയിട്ടപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ ബ്ലോക്ക് കല്ലായി പാലവും കഴിഞ്ഞ് പുഷ്പ ജംഗ്ഷൻ വരെ നീണ്ടപ്പോൾ ഓടിക്കഥ ചവടെ ചെന്ന് നമുക്ക് വാഹനമുണ്ടായി എന്ന കാരണം കൊണ്ട് നാട്ടുകാരെ കൊണ്ട് ശപിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. അവിടെയൊക്കെ നമ്മളൊരു ഇസ്ലാമിൻ്റെ മഹത്വം കാണിക്കണം. വിവാഹരംഗത്താണെങ്കിൽ പോലും അതിൻ്റെ ഇടപെടലുകളിലാണെങ്കിൽ പോലും ഇമാത്തത്തുൽ അദാ അനി തുരീഖ് വൈ എളുപ്പാക്കി കൊടുക്കുന്നവനല്ലേ ഈമാനിൻ്റെ ഭാഗമുള്ളവൻ, ഓൻ 5 പള്ളിയിൽ പോകുന്നവനാ, പക്ഷെ കിബറിനൊരു കുറവുമില്ല, അവൻ്റെ വാഹനം അവൻ്റെ രൂപം അവൻ്റെ പത്രാസ് എന്ന രൂപത്തിൽ തന്നെ അത് നിർത്തിയിട്ടേച്ച് പോയാൽ ആരും ഒരുപക്ഷെ നമ്മളെ വാഹനത്തിന് കേടുപാട് സംഭവിപ്പിച്ചിട്ടില്ലെങ്കിലും 10,000 ശാപങ്ങളായിരിക്കാം അതിൻ്റെ പേരിൽ കല്യാണക്കാരനും ആ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ടാവുക. അവിടെയൊക്കെ നമ്മളൊരു മര്യാദ കാണിക്കുക. അതാണ് ഇസ്ലാം, അതാണ് പരിശുദ്ധ ഇസ്ലാം. അങ്ങനെ തിരിച്ചറിവോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുമ്മ അജർനാ മിനന്നാർ, അള്ളാഹുമ്മ അജർനാ മിനന്നാർ, അള്ളാഹുമ്മ അജർനാ മിനന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.